യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ദേവിയുടെ അനിഷ്ടവുമായി പൂജ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾ ഇറങ്ങാം. തിരുമേനി, അപശകുനത്തിന്റെ പേരിൽ പൂജ പാതി വഴിയിൽ നിർത്തരുത്. അത് കൂടുതൽ വിഷമാവും. ഈ പൂജ നടക്കാൻ പാടില്ലെന്ന് തന്നെയാണ് ദേവി ലക്ഷണങ്ങളിലൂടെ കാണിച്ചു തരുന്നത്. ഇത് ആ സർവേശ്വരിയുടെയും അവരുടെ കുഞ്ഞിനിടയിലുള്ള ഒരു പരീക്ഷണം മാത്രം. അതിനിടയിൽ ഞാനിവിടെ ഉണ്ടാകാൻ പാടില്ല. തിരുമേനി, ഇവിടെ എന്ത് തെറ്റ് സംഭവിച്ചെന്നാണ് പറയുന്നത്? തിരുമേനി, എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാം, പൂജ മുടങ്ങരുത്. ഈ പൂജ മുടങ്ങിയ എല്ലാവർക്കും വലിയ വിഷമാവും. തിരുമേനി, എങ്ങനെയും ഈ പൂജ നടത്തണം. ഈ പൂജ ഒന്ന് പൂർത്തിയാക്കണം. ഞാൻ ഇവിടെ ഈ പൂജ പൂർത്തിയാക്കിയിട്ടും ഒരു കാര്യവുമില്ല കുഞ്ഞേ. അനുഭവിക്കാനുള്ളത് എന്തായാലും അനുഭവിച്ചേ മതിയാകും. വരൂ. തിരുമേനി, ഒന്ന് നിക്ക്. തിരുമേനി പറഞ്ഞതിന്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലായില്ല. എങ്കിലും പറയാ, എന്ത് പ്രശ്നമാണെങ്കിലും ഈ പൂജ പാതി വഴിയിൽ മുടങ്ങാൻ പാടില്ല. തിരുമേനി, മുടങ്ങാനുള്ളതെല്ലാം മുടങ്ങിയേ മതിയാവും. നടക്കാനുള്ളതെല്ലാം നടക്കുകയും ചെയ്യും. ഭഗവതിയുടെ അനുഗ്രഹമുള്ള കുട്ടിയാണ് നീ. പക്ഷേ ആ ദേവി എന്തിനാ നിന്നെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിനെ ധൈര്യപ്പെടുത്തുക. വരുന്നത് എന്തിനേയും നേരിടുക. അതിനപ്പുറം ഒന്നും പറയാനില്ല മോളെ എനിക്ക്. അമ്മ, മാഡം വിഷമിക്കാതിരിക്കെ, വേറെ പ്രശ്നമൊന്നും കാണില്ല. മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പൂജ നടത്തണമെന്ന് പറഞ്ഞപ്പോ വേറെ ഒന്നും ചിന്തിക്കാതെ ഞാനിത് സമ്മതിച്ചത് ദൈവാധീനം ഉണ്ടാവട്ടെ എന്ന് കരുതിയ. ഇതിപ്പോ വേണ്ടായിരുന്നു എന്ന് തോന്നുക. പൂജ മുടങ്ങി അനർത്ഥം വിളിച്ചു വരുത്തിയ പോലെയായി. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എന്ത് വന്നാലും നമുക്ക് നേരിട്ടല്ലേ പറ്റൂ. ഒരുപക്ഷേ ഈ പൂജ പൂർത്തിയായ ഇതിലും വലിയ ദോഷങ്ങൾ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടാവും തിരുമേനിമാര് പാതി നിർത്തിയത്.